ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ്. കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറക്കാനുള്ള ഫണ്ട് വളരെ കുറവാണ്. അതുകൊണ്ട് മറ്റ് ക്ലബ്ബുകളിൽ നിന്നും താരങ്ങളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ താരങ്ങളെ തന്നെ വേണമെങ്കിൽ കൈമാറ്റം ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഡീല് പറഞ്ഞുകൊണ്ട് മറ്റ് ക്ലബ്ബിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഹോർമി പാമ്പിനെ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രീതം കോട്ടാലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോഹൻ ബഗാനുമായി ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ഹോർമി പാമ്പിനെ മോഹൻ ബഗാന് നിലവിൽ ആവശ്യമില്ല, അല്ലെങ്കിൽ ഹോർമി പാമ്പിനെ ട്രാൻസ്ഫർ ചെയ്തു തരാമെന്നുള്ളൊരു ഓപ്ഷൻ മോഹൻ ബഗാൻ അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നൊരു വിവരം. മാത്രമല്ല പ്രീതം കോട്ടാൽ പോകുന്നത് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. കാരണം അവരുടെ നിലവിലെ ഒരു റൈറ്റ് ബാക്ക് പ്ലെയറാണ് പ്രീതം കോട്ടാൽ. അപ്പോൾ ആ ഒരു പൊസിഷൻ പിന്നീട് പ്രീതം പോയി കഴിഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് അംഗീകരിക്കാൻ മോഹൻ ബഗാന് കഴിയില്ല. അതുകൊണ്ട് പ്രീതം പോകാനും വിടാതിരിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ മോഹൻ ബഗാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രീതം കോട്ടാലിന് വമ്പൻ ഓഫേഴ്സാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ക്യാപ്റ്റൻസി അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പ്രീതത്തെ എങ്ങനെയെങ്കിലും ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോർമി പാമിനെ അവർക്ക് ആവശ്യമില്ല. പ്രീതം കോട്ടാലിനെ വിടാനും ഒരു താല്പര്യമില്ല. കാരണം അവരുടെ ആ ഒരു പൊസിഷനിൽ കളിക്കുന്ന നന്നായി കളിക്കുന്ന ഒരു പ്ലെയറെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് മോഹൻ ബഗാൻ ഇപ്പോൾ പറയുന്നത്. നേരത്തെ സുഭാശിഷ് ബോസിനെ വിട്ടുതരുന്ന കാര്യത്തെ പറ്റിയിട്ടും വലിയ ചർച്ചകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലെയർ തന്നെയാണ് പ്രീതം കോട്ടാൽ. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ നടക്കുക എന്ന കാര്യത്തെ പറ്റി ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട് എന്ന് വേണം പറയാൻ. കാരണം നിലവിൽ ഹോർമി പാമ്പിനെ അവർക്ക് ആവശ്യമില്ല. പ്രീതം കോട്ടാലിനെ അവിടുന്ന് വിടാൻ താല്പര്യമില്ല. പിന്നെ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ നടക്കുക, സ്വാപ്പ് ട്രാൻസ്ഫർ നടക്കുക എങ്ങനെയാണെന്നുള്ള കാര്യമാണ് സംശയം. എന്തായാലും പ്രീതത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നന്നായി തന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് വമ്പൻ ഓഫേഴ്സും ക്യാപ്റ്റൻ സ്ഥാനം അടക്കം വാഗ്ദാനം ചെയ്തിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് പ്രീതത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഡീലിൽ എത്രത്തോളം നടക്കും എന്ന കാര്യം നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അടുത്ത മാസം ആദ്യ ആഴ്ച മുതൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാസത്തോടുകൂടി, ഈ മാസം അവസാനത്തോടുകൂടി തുടങ്ങണമെന്ന് കരുതിയാണെങ്കിൽ പോലും പ്ലെയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്ത മാസത്തിലേക്ക് ആ ഒരു പ്രീ സീസൺ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ ഈ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സുഭാശിഷ് ബോസിനെ കൊണ്ടുവരും, അങ്ങനെയാണെങ്കിൽ ക്യാമ്പ് തുടങ്ങിയേക്കാം തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സുഭാശിഷ് ബോസ് അടക്കമുള്ള ചില കീ പ്ലെയേഴ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താതുകൊണ്ടാണ് പ്രീ സീസൺ ക്യാമ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. നമ്മുടെ വിവാദ താരമെന്ന് പറയാൻ കഴിയുന്ന ആകാശ് മിശ്ര മുംബൈയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. രണ്ട് ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആകാശ് മിശ്ര ഒരു പക്ഷേ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സുഭാശിഷ് നമുക്കൊപ്പം വന്നേനെ എന്നുള്ളതാണ് സത്യം. പക്ഷേ ആകാശ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കി നിന്നുകൊണ്ട് തന്നെ നല്ലൊരു പൊസിഷനിലെത്തുന്നവരെ കളിക്കാൻ നിന്നിരുന്നു. അതുകൊണ്ടാണ് ആകാശ് മിശ്രയ്ക്ക് ഒരു മികച്ച പാക്കേജുമായിട്ട് ഇപ്പോൾ മുംബൈയിലേക്ക് പോകാൻ കഴിയും. പക്ഷേ സുഭാശിഷിനെ നമുക്ക് കിട്ടാതെ പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. എന്തായാലും ഈ പ്രീതം കോട്ടാലിൻ്റെയും നമ്മുടെ ഹോർമി പാമ്പിനെയും തമ്മിലുള്ള ഒരു സ്വാപ്പിംഗ് ഡീൽ അത് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല നമ്മുടെ മെൽറോയ് അസീസിയെ പൊക്കാനുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും സജീവമാക്കിയിട്ടുണ്ടെന്ന് ലഭിക്കുന്നൊരു വിവരമുണ്ട്. ചെന്നൈയിലേക്ക് പോകുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഈ ഒരു മെൽറോയെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ സജീവമാക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗോവയും കളത്തിൽ ഇപ്പോൾ ലൈവായി നിൽക്കുന്നുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ. ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മോശം അവസ്ഥ അത് എങ്ങനെയെങ്കിലുമൊക്കെ മുതലെടുക്കാനാണ് മറ്റ് ISL ക്ലബ്ബുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാം.